Yeah.
ജെറുസലേമിലും യൂദാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവരുടെ നിഷ്ഠയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് നോക്കി പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലയിലെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നു പോയതുപോലെ തന്നെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കർത്താവിന്റെ വചനം. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോപണം ചെയ്തു. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്, അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോപണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോപണം ചെയ്തു. ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ, നമ്മുടെ രാജാവിന് സ്തുതി കീർത്തനം ആലപിക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവിനെ ആരോപണം ചെയ്തു. ഭൂമി ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനങ്ങൾ കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടെ തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോപണം ചെയ്തു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെയും നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നമ്മുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ കൃപാപൂർണമായ പ്രവർത്തന സമൃദ്ധമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്നതിന് അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഏൽപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ അധികാരങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ശക്തികൾക്കും പ്രബുദ്ധങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവശനാക്കി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നയിക്കുകയും ചെയ്തു. സഭ അവന്റെ ശിരസാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർണ്ണതയാകുന്ന അവന്റെ പൂർണ്ണതയുമാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്ക് എല്ലാവർക്കും വേണ്ടി നിൽക്കാം. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഇടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവരെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും,
അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടും. അവൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം പറഞ്ഞവരെ, ഇന്ന് സ്വർഗാരോഹണത്തിൻ്റെ നാളായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ തിരുനാളിൻ്റെ ആഘോഷത്തെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന നിമിഷം മുതൽ താൻ ഇവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് പിതാവിൽ എത്തിച്ചേരുക എന്നുള്ളതാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈശോയുടെ ആ ലക്ഷ്യവും ഉദ്ദേശവുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈശോ ഓരോ ദിവസവും ജീവിച്ചിരുന്നത്. ശിഷ്യന്മാരോട് തൻ്റെ അവസാന വാക്കുകൾ പറയുന്നിടത്ത് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പോകുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹായകനെ അയക്കും. ഈശോയുടെ സ്വർഗത്തിലേക്കുള്ള ഈ പ്രയാണത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് അത് പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് തരിക എന്നുള്ളതാണ്. അപ്പോൾ തൃത്യേക ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയ ഒരു മാതൃക എന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും ഉണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും പുറത്തേക്ക് പോയി യാത്ര ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ സത്യവാങ്മൂലം എഴുതാറ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വരി യാത്രയുടെ ഉദ്ദേശം, യാത്രയുടെ ലക്ഷ്യവുമാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എന്തിനു വേണ്ടി പോകുന്നത്? ഇപ്പോൾ ചില ആളുകൾ സത്യമായിട്ടുള്ള കാര്യം എഴുതും, ചില ആളുകൾ അത് മറ്റുള്ളവരെ പറ്റിക്കുവാനായിട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് വേറെ കാര്യങ്ങൾ എഴുതും. അത് അവർ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അത് ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും. എന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഈ ഒരു യാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും നമുക്ക് തന്നെ മനസ്സിൽ പൂർണ്ണമായിട്ടുള്ളൊരു രൂപം ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ജീവിതയാത്രയുടെ ലക്ഷ്യം ഏതാണെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ജീവിതത്തിനിടയിൽ വെച്ച് ചിലരെങ്കിലുമൊക്കെ വലിയ നിരാശയിലേക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ വലിയ ഒരു നഷ്ടബോധത്തിലേക്കുമൊക്കെ കൂപ്പുകുത്തുന്നു. നമുക്കറിയാം, അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല, തങ്ങളെന്തിന് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് അവർക്ക് ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓർക്കുക, ഈശോനാഥൻ കാണിച്ചു തന്ന വഴിയെ നമ്മൾ സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി നീങ്ങുന്നവരാണ്. അത് തന്നെയാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ. സ്വർഗത്തിൽ എത്തിച്ചേരുക, പിതാവിനോടൊപ്പം സന്തോഷം പങ്കിടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം മറക്കാതെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന് ചേർന്ന ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. അതിന് പ്രതികൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിക്കൊണ്ട് സ്വസ്ഥമായി നമ്മുടെ ലക്ഷ്യ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വലിയ ഒരു കൃപ അത് കർത്താവ് ഇരുവലി വഴി നമുക്ക് തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ജീവിത ലക്ഷ്യവും ഉദ്ദേശവും മറന്ന് ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, ഒരുപക്ഷെ ഞങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ ഒരു ഉദ്ദേശത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എങ്കിൽ അത് ഒന്ന് മാറ്റി ചിന്തിക്കുവാനും വ്യക്തമായ ലക്ഷ്യത്തോടെ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ ഏറ്റുചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സർവജ്ഞനെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശം നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും
പിതാവുമായി സത്യലേഖനമായ അവിടെ നമ്മുടെ സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ കറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൻ്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചു കിടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെയും ഇരിക്കാം. അവിടുന്ന് മഹത്വത്തോടെയും വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവിതാദാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരോട് സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരുവാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നല്ലിടയൻ വരമേൽപ്പിച്ച ജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാകുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ ഇടവരുത്തണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരൻ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് ഈ നിമിഷം ഓർക്കാം. ഒത്തിരി പേര് പ്രാർത്ഥനകൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ നിമിഷം ഓർക്കാം. അവരുടെ ജീവിത സാഹചര്യങ്ങളിലെ എല്ലാ അപേക്ഷകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രകൃതിയുടെ വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് കടലോര പ്രദേശങ്ങളിലായിരിക്കുന്നവർ, അവരുടെ കിടപ്പാടും അതുപോലെ തന്നെ പ്രിയപ്പെട്ടതുമൊക്കെ നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ അവരെ ദൈവം പരിപാലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലോകത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന കൊറോണ ബാധയിലൂടെ ജീവിതത്തിൽ വേദനകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കാലാവസ്ഥയുടെ മാറ്റമൊക്കെ ഒത്തിരി ഈ രോഗത്തെ സ്വാധീനിക്കുന്നുവെന്ന് ഭയപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പൊതുവായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, നമുക്കോർക്കാം. പ്രത്യേകമായിട്ട് വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ഓർക്കുന്നവർ, മറ്റു രോഗങ്ങളാൽ വേദനിക്കുന്നവർ, ജീവിത സാഹചര്യങ്ങൾ മോശമായി പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, കടബാധ്യതകളൊക്കെ പെരുത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വേദനിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ നമുക്ക് ഓർക്കാം. സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പക്ഷെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുടെ പക്കിലെത്തി നിൽക്കുന്നവരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണമേ. അവസാനത്താൽ
സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിനും. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകുടുംബത്തെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ ധന്യമായ സ്വർഗാരോഹണത്തിന് വേണ്ടി പ്രാർത്ഥനാനിരതരായി ഞങ്ങളിപ്പോൾ ബലിയർപ്പിക്കുന്നു. ഈ പരമപരിശുദ്ധ വിനിമയത്താൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചേതാവും മഹത്വത്തിൻ്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയം കൊണ്ടു നിൽക്കവേ ഇന്ന് സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആരോപണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിൻ്റെ വിധിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായ അവിടുന്ന് എഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യ പ്രകൃതി ഉപേക്ഷിക്കാനല്ല, പിന്നെയോ ഞങ്ങളുടെ ശിരസ്സും ഉറവിടവുമായ അവിടുന്ന് എത്തിച്ചേർന്നിടത്ത് അവിടുത്തെ അംഗങ്ങളായി ഞങ്ങൾ ഒന്നു ചേരുമെന്ന് ഉറപ്പുവരുത്താറാണല്ലോ. അകയാൽ പെസ സന്തോഷത്തിൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിന് ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകും. അകയളങ്ങിയാത്മാവാൽ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. വനങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാരയും വീടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ, എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയർക്ക് ഞങ്ങൾ ഏറ്റു പറയുന്നു. അകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെന്നും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മന്ത്രാനോടും വൈദിക ഗണത്തോടും അത് സഭാമക്കളെ അങ്ങനെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും
അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും പ്രത്യേകമായി കൊറോണ ബാധയിലും ജീവൻ നഷ്ടപ്പെട്ടവരെയും അങ്ങ് ഓർക്കുകയും അങ്ങയെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈ ദേശം മുഴുവനിലും കരയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കാവലയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധയോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമോചിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവെല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അനുഷ്ഠിത കർത്താവായ യേശു ക്രിസ്തുവെ, നിങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം നിങ്ങൾ പാർത്ത് അങ്ങയുടെ തിരുവുള്ള മനസ്സിനെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യണമെന്ന് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. കർത്താവേ, ഇങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കാം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. സ്നേഹം
സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു. പരിശുദ്ധ ദേവമാതാവിന്റെ വടക്കമാസ പ്രാർത്ഥന. പരിശുദ്ധ കണ്ണികെ, അവിടുന്ന് അങ്ങേ ശുദ്ധനെ പ്രസവിച്ച ഒരു പുൽക്കൂട്ടിൽ കിടത്തിയാലും അങ്ങേ രവികുമാരന് മാതൃ സഹജമായ പരിലാണ് ഞങ്ങൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു. എങ്കിലും സ്നേഹത്താൽ ഉച്ചൊരിച്ച അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു. അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങയുടെ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി. അങ്ങേ കരതറിൽ ദിവ്യശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു. സ്നേഹനിധിയായ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പിനാൽ സംതൃപ്തമാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോമിശിഹ ആത്മീയമായി പിറന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ആമേൻ. സുഗന്ധ ജപം. പിതാവായ ദൈവത്തിന്റെ പുത്രി, പിതാവായ ദൈവത്തിന്റെ പുത്രി, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പുത്രി, പിതാവായ ദൈവത്തിന്റെ പുത്രി, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പുത്രി, പിതാവായ ദൈവത്തിന്റെ പുത്രി, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇഹത്തിൽ സ്വർഗീയ രഹസ്യങ്ങൾ ആഘോഷിക്കുവാൻ നിയുക്തരായവരെ അങ്ങ് അനുവദിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊപ്പമായിരിക്കുന്നിടത്ത് ക്രിസ്തീയ ഭക്തിയുടെ ചൈതന്യം ഞങ്ങളെ നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും മക്കളുടെ പഠന മേഖലകളെയും നിങ്ങളുടെ വാഹനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് പവിത്രീകരിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിനെ അഴ്ത്താറയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്നയാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ.